ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് പത്താം ക്ലാസ്സിലെ നയൻത്ത് ചാപ്റ്ററായ ജോമെട്രി ആൻഡ് ഓൾജിബ്ര അഥവാ ജ്യാമിതയും ബീജഗണിതവും എന്ന് പറയുന്ന ചാപ്റ്ററിലെ പേജ് നമ്പർ ടു സെവൻറ്റീനിലെ ഇരുന്നൂറ്റി പതിനേഴിൽ വരുന്ന ആറ് ക്വസ്റ്റ്യൻസ് ഉണ്ട് അതിൽ ആദ്യത്തെ മൂന്ന് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ ഇതിന് തൊട്ട് മുന്നേ നമ്മൾ പഠിച്ചത് മിഡ് പോയിൻ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റായിരുന്നു അല്ലേ മധ്യബിന്ദു അതിന് കോർഡിനേറ്റ്സ് തന്നെ കണ്ടുപിടിക്കാം എന്നല്ലേ സൂചകസംഖ്യ അപ്പോൾ അതിനെ ആസ്പദമാക്കിയിട്ടുള്ള ആണ് നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം എ സർക്കിൾ ഈസ് ഡ്രോൺ വിത്ത് ദ ലൈൻ ജോയിനിങ് ടു ത്രീ ആൻഡ് സിക്സ് ഫൈവ് ആസ് ഡയമീറ്റർ വാട്ട് ആർ ദ കോർഡിനേറ്റ്സ് ഓഫ് ദ സെൻറ്റർ ഓഫ് ദി സർക്കിൾ അതായത് ഒരു സർക്കിൾ ഇവിടെ വരച്ചിട്ടുണ്ട് ഒരു വൃത്തം അതിൻ്റെ ഒരു ഡയാമീറ്റർ അഥവാ വ്യാസം നമുക്ക് തന്നിട്ടുണ്ട് അപ്പം അതിന് രണ്ട് എൻ്റെ പോയിന്റ് ഉണ്ടാവുള്ളൂ അറ്റത്തുള്ള അതിൻ്റെ കോർഡിനേറ്റ്സ് തന്നിരിക്കുന്നത് ടു ത്രീന്നും സിക്സ് ഫൈവ് എന്നും ആണ് അങ്ങനെയാണെങ്കിൽ ഈ സർക്കിളിന്റെ സെന്റർ കണ്ടുപിടിക്കണം വൃത്ത കേന്ദ്രം കാണാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് വൃത്ത കേന്ദ്രം എന്ന് പറയുന്നത് ഈ ഡയമീറ്ററിനെ സംബന്ധിച്ച് അതിൻ്റെ മിഡ് പോയിന്റ് അഥവാ മധ്യ ബിന്ദു അല്ലേ അപ്പം നമുക്ക് ഈ ഒരു ലൈനിന്റെ മിഡ് പോയിന്റ് കണ്ടുപിടിച്ചാൽ മതി അല്ലേ നമ്മുടെ മിഡ് പോയിന്റ് എന്താ വരിക എക്സ് വൺ പ്ലസ് എക്സ് ടു ബൈ ടു അതുപോലെ വൈ കോർഡിനേറ്റ് ആയിട്ട് വരുന്നത് വൈ വൺ പ്ലസ് വൈ ടു ബൈ ടു ഇതാണ് നമ്മുടെ എക്സ് കോർഡിനേറ്റ്സ് വരിക മിഡ് പോയിന്റ് അഥവാ മധ്യ ബിന്ദുവിൻ്റെ അതെന്ന് പറയണത് നമ്മുടെ ഈ സർക്കിളിൻ്റെ ആയിട്ട് വരും അല്ലെ ആർക്കും കൺഫ്യൂഷൻ കൺഫ്യൂഷനൊന്നുമില്ലല്ലോ സംശയമൊന്നുമില്ലല്ലോ അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാം അപ്പോൾ ഇത് നമുക്ക് എക്സ് വൺ വൈ വൺ എടുക്കാം ഇത് എക്സ് ടു വൈ ടു എടുക്കാം അപ്പം നമ്മുടെ എക്സ് കോർഡിനേജ് നമ്മൾ രണ്ട് ആഡ് ചെയ്യാം അപ്പോൾ ടു പ്ലസ് സിക്സ് ഡിവൈഡഡ് ബൈ ടു വൈ ക്വാർഡിനേജ് ആഡ് ചെയ്യുമ്പം ത്രീ പ്ലസ് ഫൈവ് ഡിവൈഡഡ് ബൈ ടു പ്ലസ് സിക്സ് എന്ന് പറയുന്നത് എത്രയാണ് എയ്റ്റ് എയ്റ്റ് ബൈ ടു എന്ന് പറയുമ്പം ഫോർ ത്രീ പ്ലസ് ഫൈവ് എന്ന് പറയുമ്പം എയ്റ്റ് എയ്റ്റ് ബൈ ടു എന്ന് പറയുമ്പോൾ ഫോർ അപ്പോൾ നമുക്ക് എന്ത് കിട്ടി മിഡ് പോയിന്റ് പറയണത് ഫോർ കോമ ഫോർ അതായത് നമ്മുടെ വൃത്ത കേന്ദ്രം അഥവാ സർക്കിളിൻ്റെ സെൻ്റർ ആയിട്ട് നമുക്ക് ഫോർ കോമ ഫോർ ആണ് കിട്ടിയിരിക്കുന്നത് നമുക്ക് സെക്കൻഡ് ക്വസ്റ്റിനു പോകാം ദ കോർഡിനേറ്റ്സ് ഓഫ് ടു ഓപ്പോസിറ്റ് വേർട്ടീസസ് ഓഫ് എ പാരലോഗ്രാം ആർ ഫോർ ഫൈവ് ആൻഡ് വൺ ത്രീ വാട്ട് ആർ ദ കോർഡിനേറ്റ്സ് ഓഫ് ദ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ഓഫ് ഇറ്റ്സ് ഡയഗണൽസ് അതായത് നമുക്കൊരു പാരലോഗ്രാം അഥവാ സാമാന്തരികം തന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ എ ബി സി ഡി എന്ന് പറഞ്ഞൊരു സാമന്തികം അഥവാ പാരലോഗ്രാം എടുത്തു ഇതിന്റെ രണ്ട് ഓപ്പോസിറ്റ് വെർട്ടിക്സ് അതായത് എയും സിയും രണ്ട് ഓപ്പോസിറ്റ് എതിർ ശീർഷങ്ങൾ അതിന്റെ കോർഡിനേറ്റ്സ് ഇപ്പോൾ എയുടെ നമുക്ക് ഫോർ ഫൈവ് എന്ന് എടുക്കാം അടുത്ത് നമുക്ക് വൺ ത്രീ എങ്ങനെ വേണമെങ്കിലും എടുക്കാം നമ്മളിപ്പോൾ ജസ്റ്റ് എടുക്കണു മാത്രമല്ലേ കറക്റ്റ് കോർഡിനേറ്റ്സ് വെച്ചിട്ടൊന്നുമല്ല അപ്പോൾ നമ്മളതിങ്ങനെ മാർക്ക് ചെയ്തു വാട്ട് ആർ ദ കോർഡിനേറ്റ്സ് ഓഫ് ദ പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ ഓഫ് ഇറ്റ്സ് ഡയഗണൽസ് നമുക്കൊരു ഡയഗണൽ അഥവാ വികരണം വരച്ചു കൊടുക്കാം അല്ല ഇപ്പം എ സി എന്ന് പറയുന്ന ഒരു ഡൈഗണൽ അഥവാ വികരണംണ്ട് അതുപോലെ ബി ഡി എന്ന് പറയുന്നത് വേറൊരു ഡൈഗണൽ അല്ലെങ്കിൽ വികരണം വരും അല്ലേ അപ്പം രണ്ടും കൂടി കൂട്ടിമുട്ടുന്നത് രണ്ടും കൂടി കൂട്ടിമുട്ടുന്നത് ഇപ്പം എ സി ഓരെണ്ണം നമ്മൾ മാത്രം എടുത്താലും മതി അതിന്റെ മിഡ് പോയിന്റും അതുപോലെ ബി ഡിയുടെ മിഡ് പോയിന്റും അല്ലേ അപ്പം രണ്ടും കൂടി ആയിട്ട് നമുക്കറിയാം അങ്ങനെയാണത് കറക്റ്റ് ബൈസെറ്റ് ചെയ്യണമെന്ന് നമുക്കറിയാം അപ്പം നമ്മളിത് ബി ഡി കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല എ സി ആയിട്ട് നമ്മളിപ്പോൾ കിട്ടിയിട്ടുണ്ടല്ലോ എയും സിയും കോർഡിനേറ്റ്സ് നമുക്കറിയാം അതിന്റെ മിഡ് പോയിന്റ് അഥവാ മധ്യബിന്ദു കണ്ടുപിടിച്ചാൽ മതിയില്ലേ ആ പോയിന്റ് ആണ് എന്ത് ആ ഡൈഗണിലെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നത് അതായത് വികരണങ്ങൾ കൂട്ടിമുട്ടുന്ന ആ പോയിന്റ് അപ്പം ഇതിലും നമുക്ക് ആ മിഡ് പോയിന്റ് അഥവാ മധ്യബിന്ദു ആണ് കാണേണ്ടത് അപ്പോൾ ഫോർമുല നമ്മൾ നേരത്തെ എഴുതിയതാണ് നമ്മുടെ എക്സ് വൺ എക്സ് പറയുക ഫോർ പ്ലസ് വൺ ഡിവൈഡ് ബൈ ടു ബൈ കോർഡിനേറ്റ് എന്താ പറയുക ഫൈവ് പ്ലസ് ത്രീ അല്ലേ ഫൈവ് പ്ലസ് ത്രീ ഡിവൈഡ് ബൈ ടു ഫോർ പ്ലസ് വൺ എന്ന് പറയുമ്പോൾ ഫൈവ് ഫൈവ് ബൈ ടു മറ്റേത് പറയുന്നത് എയ്റ്റ് ബൈ ടു അതായത് ഫോർ ഫൈവ് ബൈ ടു ഫോർ ആണ് നമ്മുടെ ആ ഡൈഗണില് ഇന്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റ് അഥവാ വികരണങ്ങളുടെ കൂട്ടിമുട്ടുന്ന ആ ബിന്ദുവിന് പറയുന്നത് കോർഡിനേറ്റ്സ് ഫൈവ് ബൈ ടു കോമ ഫോർ ആണ് വളരെ എളുപ്പമുള്ളതായിരുന്നു അല്ലേ ആദ്യത്തെ രണ്ട് ക്വസ്റ്റ്യൻസ് ഇനി നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യനിക്ക് പോകാം മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതുപോലെ തന്നെയാണ് പക്ഷെ നമുക്ക് ഇവിടെ രണ്ട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അത് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ ദ കോർഡിനേറ്റ്സ് ഓഫ് ദ വെർട്ടീസസ് ഓഫ് എ ക്വാഡ്രിലേറ്ററൽ ലേറ്ററൽക്കൺ ഇൻ ഓർഡർ ആർ ടു വൺ ഫൈവ് ത്രീ എയ്റ്റ് സെവൻ ഫോർ നയൻ അതായത് നമുക്കൊരു ക്വാർഡ് ലേറ്ററിൽ വരയ്ക്കാം അതൊരു പാരലോഗ്രാം പാരലോഗ്രാമാണ് അങ്ങനെയൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല നമുക്ക് ജസ്റ്റ് ഏത് ഷേപ്പിൽ വേണമെങ്കിൽ വരയ്ക്കാം നമ്മളിങ്ങനെ ഒരു ക്വാഡിലേറ്റർ വരച്ചു ഇതിന് എ ബി സി ഡി എന്ന് പേര് കൊടുത്തു ഒരു ചതുർഭുജം നമ്മൾ വരച്ചു ഇതിൻ്റെയൊക്കെ കോർഡിനേറ്റ്സ് തന്നിട്ടുണ്ട് ഓർഡറിലാണ് അപ്പോൾ നമുക്ക് ഓർഡറിൽ തന്നെ എഴുതാം ടു വൺ ഫൈവ് ത്രീ ഓർഡർ എത്തിച്ച് എഴുതരുത് അപ്പോൾ നമുക്കിവിടെ ആൻസർ കിട്ടില്ല എയ്റ്റ് സെവൻ ഫോറിനായി അപ്പോൾ നമ്മളതിനെ എ ബി സി ഡി എന്ന് പറയുന്ന ഓർഡറിൽ എല്ലാ നമ്മൾ അവിടെ അടയാളപ്പെടുത്തി ഇനി അവർ പറഞ്ഞിരിക്കുന്നത് ഫൈൻഡ് ദ കോർഡിനേറ്റ്സ് ഓഫ് ദ മിഡ് പോയിന്റ്സ് ഓഫ് ഓൾ ഫോർ സൈഡ്സ് ഇവിടെ നാല് വശങ്ങളുണ്ട് അല്ലേ എ ബി ബി സി സി ഡി എ ഡി എന്ന് പറഞ്ഞ നാല് വശങ്ങൾ അഥവാ സൈഡുകളുണ്ട് ഇതിൻ്റെയൊക്കെ മിഡ് പോയിന്റ് ഇപ്പോൾ എ ബിയുടെ മിഡ് പോയിന്റ് ഇവിടെ ആയിട്ട് വരുമല്ലേ നമുക്കതിന് എന്ന് പേര് കൊടുക്കാം ബി സിയുടെ മിഡ് പോയിൻ്റ് ക്യു സി ഡിയുടെ മിഡ് പോയിന്റ് ആർ എ ഡിയുടെ മിഡ് പോയിൻ്റ് എസ് ഈ പി ക്യു ആർ എസ് ഇതിന്റെ എല്ലാം കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കണം ഈസി അല്ലേ എ ഡി പിഡിനേറ്റ്സ് നമുക്കറിയാം എ ബി നമ്മളൊരു ആയിട്ട് എടുക്കുക അല്ലേ അപ്പൊ അതിന്റെ മധ്യ ബിന്ദു മിഡ് പോയിന്റ് കണ്ടുപിടിച്ചാൽ മതിയില്ലേ അത് നമ്മുടെ യുടെ കോർഡിനേറ്റ്സ് ആയിട്ട് വരില്ലേ അപ്പൊ അതുപോലെ നാല് സൈഡുകളുടെ നമ്മൾ ഇതുപോലെ കണ്ടുപിടിക്കുക അത് നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ അത് നമുക്ക് ചെയ്തിട്ട് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ നോക്കാട്ടോ അപ്പൊ എയും യും ഇവിടെ എന്താ തന്നിരിക്കണത് അത് ആദ്യം ഇവിടെ എഴുതാം ടൂ വണ്ണും ഫൈവ് ത്രീയും നമ്മൾ എടുത്തു നമ്മൾ അതിന്റെയാണ് കണ്ടുപിടിക്കണത് മിഡ് പോയിന്റ് അപ്പോൾ എന്ത് വരും ടു പ്ലസ് ഫൈവ് അല്ല എക്സ് കോർഡിനേറ്റുകൾ ജസ്റ്റ് ആഡ് ചെയ്യാം ബൈ ടു ചെയ്യുക അല്ല അതിന്റെ ഹാഫ് അതുപോലെ ഇവിടെ വൺ പ്ലസ് ത്രീ ബൈ ടു അപ്പോൾ എത്ര വന്നു ടു പ്ലസ് ഫൈവ് എന്ന് പറയുമ്പോൾ സെവൻ അപ്പം സെവൻ ബൈ ടു ഇവിടെ ഫോർ ബൈ ടു അതായത് ടു അതായത് നമുക്ക് ത്രീ പോയിന്റ് ഫൈവ് എന്ന് എഴുതാം ഇനി അടുത്തത് അടുത്ത പോയിന്റ് ഏതാ എഴുതാം നമ്മളിപ്പോൾ എ ബിയുടെ പി ആണിപ്പോൾ ഇവിടെ നമ്മൾ കണ്ടുപിടിച്ച് കേട്ടോ പി എന്ന് പറഞ്ഞ കോർഡിനേറ്റ്സ് കിട്ടി ഇനി ക്യൂ എന്ന് പറഞ്ഞ കോർഡിനേറ്റ്സ് കിട്ടാൻ വേണ്ടിയിട്ട് ഇത് രണ്ടുമാണ് നമ്മൾ എടുക്കേണ്ടത് കേട്ടോ ബിയും സിയും അപ്പോൾ ഇവിടെ എന്ത് വരും ഫൈവ് പ്ലസ് എയ്റ്റ് ഫൈവ് പ്ലസ് എയ്റ്റ് ഡിവൈഡഡ് ബൈ ടു അതുപോലെ ത്രീ പ്ലസ് സെവൻ ബൈ ടു അപ്പോൾ എത്ര വരും ഫൈവ് പ്ലസ് എയ്റ്റ് എത്രയാണ് തേർട്ടീൻ ബൈ ടു അപ്പോൾ നമുക്ക് വേണമെങ്കിൽ സിക്സ് പോയിൻറ്റ് ഫൈവ് എന്നും എഴുതാം പിന്നെ സെവൻ പ്ലസ് ത്രീ ടെൻ ടെൻ ബൈ ടു ഫൈവ് എങ്ങനെ വേണമെങ്കിൽ നമുക്ക് എഴുതാം അപ്പോൾ പിയും കഴിഞ്ഞു ക്യൂവും കഴിഞ്ഞു അടുത്ത് നമുക്ക് ആറ് കണ്ടുപിടിക്കാം ആറ് കാണാനായിട്ട് സിയും ഡിയും നമുക്കറിയാമല്ലോ അതിൻ്റെ മിഡ് പോയിന്റ് അഥവാ മധ്യബിന്ദല്ലേ ആറ് അപ്പോൾ നമുക്ക് ഇത് രണ്ട് വെച്ചിട്ട് ചെയ്യാം അപ്പോൾ ഇവിടെ എയ്റ്റ് പ്ലസ് ഫോർ ബൈ ടു അതുപോലെ സെവൻ പ്ലസ് നയൻ ബൈ ടു എയ്റ്റ് പ്ലസ് ഫോർ എന്ന് പറയുമ്പോൾ എത്രയാണ് ട്വൽവ് ട്വൽവിന്റെ ഹാഫ് സിക്സ് സെവൻ പ്ലസ് നയൻ എന്ന് പറയുമ്പോൾ സിക്സ്റ്റീൻ സിക്സ്റ്റീൻ്റെ ഹാഫ് എയ്റ്റ് അപ്പോൾ അതും കിട്ടി ഇനി നമുക്ക് ഒരു ആസ്യത്ത് നമ്മുടെ എസ് കണ്ടുപിടിക്കാൻ എയും ടീയും എടുക്കാം അല്ലേ അപ്പോൾ ഇവിടെ ടു പ്ലസ് ഫോർ ബൈ ടു അതുപോലെ വൺ പ്ലസ് നയൺ ബൈ ടു ടു പ്ലസ് ഫോർ സിക്സ് സിക്സ് എൻഡ് ഹാഫ് ത്രീ വൺ പ്ലസ് നയൻ ടെൻ ടെൻ ബൈ ടു എന്ന് പറയുമ്പോൾ ഫൈവ് അപ്പോൾ നമുക്കത് ത്രീയും ഫൈവു ആണെന്ന് കിട്ടി അപ്പോൾ അത് മൂന്ന് നമ്മളോട് കണ്ടുപിടി നാലെണ്ണം നമ്മൾ കണ്ടുപിടിച്ചു അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കഴിഞ്ഞ് ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അവർ പറഞ്ഞിരിക്കുന്നത് പ്രൂ ദാറ്റ് ദ കോഡ്രിലേറ്ററൽ ഗോട്ട് ബൈ ജോയിനിങ് ദീസ് മിഡ് പോയിന്റ്സ് ഈസ് എ പാരലോഗ്രാം അപ്പോൾ ഈ മധ്യബിന്ദുക്കൾ നമ്മൾ കൂട്ടിച്ചേർക്കുന്ന സമയത്ത് മിഡ് പോയിന്റ് യോജിപ്പിക്കുന്ന സമയത്ത് നമുക്കൊരു ചതുർഭുജം കിട്ടും ഒരു ക്വാഡ്രിലേറ്ററിൽ നോക്കി നോക്കിയാൽ നമുക്ക് കിട്ടുമോ നോക്കാം ആ കിട്ടുന്നുണ്ട് ഒരു ചതുർഭുജം അഥവാ ക്വാഡ്രലേറ്ററിൽ കിട്ടുന്നുണ്ട് പക്ഷേ ഇതൊരു പാരലോഗ്രാം അഥവാ സാമാന്തരികം നമുക്ക് പ്രൂവ് ചെയ്യണം സാമാന്ത്രികം അല്ലെങ്കിൽ പാരലോഗ്രാം ആവണമെങ്കിൽ എന്തായിരിക്കണം അതിൻ്റെ പ്രത്യേകത ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ നമ്മുടെ ഏതാണ് സാമാന്ത്രികം പി ഇവിടെ ഇവിടെയേതാണ് പി ക്യു ആർ എസ് ആണ് എ ബി സി ഡി അല്ല നമുക്ക് പുതിയതായിട്ട് ഈ മിഡ് പോയിന്റുകൾ ജോയിൻ ചെയ്ത് കിട്ടിയ ക്വാർട്ടർലേറ്ററിൽ അഥവാ ചതുർഭുജമാണ് അപ്പൊ അത് പി ക്യു ആർ എസ് ആണ് അത് നമുക്ക് പാരലോഗ്രാം അഥവാ സാമാന്ത്രികമാണെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ ഓപ്പോസിറ്റ് സൈഡ്സ് എതിർവശങ്ങൾ തുല്യമാണെന്ന് തെളിയിക്കണം ഏതാണ് എതിർവശങ്ങൾ വരിക പി ക്യു ഇസ് ഈക്വൽ ടു ആർ എസ് അല്ലേ അതേപോലെ പി എസ് ഇസ് ഈക്വൽ ടു ക്യു ആർ അല്ലെ പി എസ് ഇസ് ഈക്വൽ ടു ക്യു ആറും പി ക്യു സി ഈക്വൽ ടു ആർ എസും ഇത് രണ്ടും നമുക്ക് തെളിയിച്ചാൽ മതി അപ്പം നമുക്കത് എന്താണെന്ന് പറയാം പാരലോഗ്രാം ആണ് അല്ലെങ്കിൽ അത് സാമാന്ത്രികമാണെന്ന് പറയാം അപ്പൊ പി ക്യു നമുക്ക് എങ്ങനെ കിട്ടും പിയും ക്യൂവും ആറും എസ് ഒക്കെ പോയ കോർഡിനേറ്റ്സ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് അല്ലേ നമ്മളെ ഡിസ്റ്റൻസ് ഫോർമുല ഉപയോഗിക്കാമല്ലോ ദൂരം കണ്ടുപിടിക്കാനുള്ളത് അതാണല്ലോ പി ക്യു എന്ന് പറയുന്ന സൈഡിന്റെ ലെങ്ത് എന്ന് പറയുന്നത് അല്ലേ അപ്പം നമുക്ക് പി എത്രയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് സെവൻ ബൈ ടു പിന്നെ ക്യൂ എന്ന് പറയുന്നത് തേർട്ടീൻ ബൈ ടു ഫൈവ് അത് വെച്ചിട്ട് നമുക്ക് പി ക്യു കാണാം പി ക്യു സിക്വൽ ടു നമുക്ക് ആദ്യം രണ്ട് പോയിൻറ്റ് എഴുതി വയ്ക്കാം സെവൻ ബൈ ടുവും അടുത്തത് തേർട്ടീൻ ബൈ ടു ഫൈവ് അപ്പം ഇത് വെച്ചിട്ട് നമ്മൾ പി ക്യു കാണുകയാണെങ്കിൽ നമ്മുടെ ഫോർമുല എന്താണ് സ്ക്വയർ റൂട്ട് ഓഫ് എന്ത് വരണം എക്സ് ടു മൈനസ് എക്സ് വൺ രണ്ടിനും എല്ലാം ഡിഫറൻസ് അല്ലേ എക്സ് വൺ അതുപോലെ ഇത് വൈ വൺ എക്സ് ടു വൈ ടു എല്ലാം ടോട്ടലി ഡിഫറൻ്റ് ആണ് അപ്പോൾ നമ്മുടെ ഫോർമുല എന്താണ് എക്സ് ടു മൈനസ് എക്സ് വൺ അപ്പം തേർട്ടീൻ ബൈ ടു മൈനസ് സെവൻ ബൈ ടു എക്സിന്റെ കോർഡിനേറ്റുകൾ നമ്മൾ ഡിഫറൻസ് കണ്ടിട്ട് അതിന്റെ സ്ക്വയർ പ്ലസ് അതേപോലെ വൈ കോർഡിനേറ്റ്സ് ഫൈവ് മൈനസ് ടു ദ ഓൾ സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു ഇവിടെ രണ്ടിൻ്റെ എൽ ഡിനോമിനേറ്റർ ടൂ ആണ് അപ്പം നമ്മൾ നോമിനേറ്റർ ജസ്റ്റ് സബ്ട്രാക്ട് ചെയ്താൽ മതിയല്ല അപ്പം തേർട്ടീൻ മൈനസ് സെവൻ എന്ന് പറയുമ്പോൾ സിക്സ് സിക്സ് ബൈ ടു എത്രയാണ് ത്രീ ത്രീന്റെ സ്ക്വയർ എത്രയാണ് നയൻ അപ്പം ഞാൻ ഒറ്റ അടിക്ക് എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ പ്ലസ് ഫൈവ് മൈനസ് ടു ത്രീ ത്രീൻ്റെ സ്ക്വയർ നയൻ അപ്പോൾ എത്ര കിട്ടി നയൻ പ്ലസ് നയൺ എയ്റ്റീൻ അപ്പം റൂട്ട് എയ്റ്റീൻ ആണ് എന്ത് നമ്മുടെ പി ക്യു എന്ന് പറയുന്നത് അല്ലേ നമ്മുടെ ആ ടെൻത്തിൽ പഠിച്ച നമ്മുടെ കോർഡിനേഷൻ്റെ ചാപ്റ്റർ ഉണ്ടല്ലോ സിക്സ് ചാപ്റ്റർ അതിൽ ആ ഡിസ്റ്റൻസ് ഫോർമുല മാത്രമേ നമ്മളോട് യൂസ് ചെയ്യുന്നുള്ളൂ കേട്ടോ അപ്പോൾ പി ക്യു കിട്ടി ഇനി നമുക്ക് ആർ എസ് കണ്ടുപിടിച്ച് നോക്കാം ആദ്യം ആർ എസ് കാണാം ആർ എസ് പി ക്യൂ ഒരുപോലെയാണല്ലോ അറിയേണ്ടത് അതുകൊണ്ട് നമുക്ക് ആർ എസ് കാണാം ആറും നമുക്ക് നമുക്കറിയാം എവിടെ നോക്കിയേ ആറും എസ് ഒ ആദ്യം ഇവിടെ നിന്ന് എഴുതാം സിക്സ് ആണ് നമ്മുടെ ആറ് എസ് എന്ന് പറയണത് ത്രീ ഫൈവ് ആണ് ഈ സെയിം റൂട്ട് എയ്റ്റീൻ തന്നെ വരുന്നുണ്ടോ നമുക്ക് നോക്കാം ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എന്ത് വരും സിക്സ് മൈനസ് ത്രീ ദ ഓൾ സ്ക്വയർ പ്ലസ് എയ്റ്റ് മൈനസ് ഫൈവ് ദ ഓൾ സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു സിക്സ് മൈനസ് ത്രീ എന്ന് പറയുമ്പം ത്രീ ത്രീ സ്ക്വയർ എത്രയാണ് നയൺ പ്ലസ് എയ്റ്റ് മൈനസ് ഫൈവ് എന്ന് പറയുമ്പോൾ ത്രീ ത്രീ സ്ക്വയർ നയൺ അപ്പോഴും നമുക്ക് എന്ത് കിട്ടി നയൻ പ്ലസ് നയൻ എയ്റ്റീൻ റൂട്ട് എയ്റ്റീൻ കിട്ടി അപ്പോൾ നമുക്ക് എന്ത് എഴുതാം ദിയർ ഫോർ പി ക്യു ഈസ് ഈക്വൽ ടു ആർ എസ് ഒന്ന് നമ്മൾ കണ്ടുപിടിച്ചു ഇനി നമുക്ക് ഇതുപോലെ പി എസ് കാണാം പി എസ് കാണാൻ വേണ്ടിയിട്ട് പി എത്രയാണ് പി ആദ്യം ഇവിടെ എഴുതാം സെവൻ ബൈ ടു ടു അതുപോലെ എസ് എസ് ഇപ്പോൾ നമ്മൾ പറഞ്ഞുവല്ലോ ത്രീ കോമ ഫൈവ് ഇനി നമുക്ക് കണ്ടുപിടിക്കാം റൂട്ട് ഓഫ് അപ്പോൾ ഇവിടെ നമുക്ക് വേണമെങ്കിൽ ത്രീ പോയിന്റ് ഫൈവ് എന്ന് എഴുതായിരിക്കും കുറച്ചും കൂടി നല്ലത് കാരണം ഇവിടെ ഒരെണ്ണത്തിനല്ലേ ഡിനോമിനേറ്റർ ഉള്ളൂ ത്രീ പോയിന്റ് ഫൈവ് അപ്പൊ നമുക്ക് ത്രീ പോയിന്റ് ഫൈവ് മൈനസ് ത്രീ ദോൾ സ്ക്വയർ അല്ലേ നമ്മുടെ എക്സ് കോർഡിനേറ്റ്സുകൾ പ്ലസ് അടുത്തെന്താണ് ടു മൈനസ് ഫൈവ് എന്നോ ഫൈവ് മൈനസ് ടു എങ്ങനെയാണ് എഴുതിയാലും കുഴപ്പമില്ല കാരണം നമ്മളത് സ്ക്വയർ ചെയ്യുന്നതാണ് അല്ലേ അത് കാരണം പിന്നെ സ്ക്വയർ ചെയ്യുമ്പോൾ നെഗറ്റീവ് പോസിറ്റീവായിട്ട് മാറും വിച്ച് ഇസ് ഈക്വൽ ടു ഇവിടെ എന്ത് വരും പോയിൻ്റ് ഫൈവ് വരും അല്ലേ പോയിൻറ്റ് ഫൈവിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് എത്രയാണ് പോയിൻ്റ് ടു ഫൈവ് പ്ലസ് ടു മൈനസ് ഫൈവ് ത്രീ ത്രീൻ്റെ സ്ക്വയർ നയൺ അപ്പോൾ നമുക്ക് എന്ത് കിട്ടി റൂട്ട് നയൺ പോയിൻറ്റ് ടു ഫൈവ് എന്ന് കിട്ടി അതേപോലെ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം പി എസ് കിട്ടി ഇനി ക്യു ആർ നോക്കാം ക്യൂ ആർ ഇസ് ഈക്വൽ ടു ക്യൂ എന്താ പോയിന്റ് തേർട്ടീൻ ബൈ ടു നമുക്ക് അതിനെ സിക്സ് പോയിൻ്റ് ഫൈവ് എന്ന് എഴുതാം കാരണം മറ്റേതിൽ പോയിന്റ് ഇതുണ്ടാവില്ല ഫൈവും ആറ് എന്ന് പറയുന്നത് ഏതാണ് സിക്സും എയ്റ്റും ആണ് ഇത് നമുക്ക് കാണാം റൂട്ട് ഓഫ് സിക്സ് പോയിൻ്റ് ഫൈവ് മൈനസ് സിക്സ് ദ ഹോൾ സ്ക്വയർ പ്ലസ് ഫൈവ് മൈനസ് എയ്റ്റ് ദ ഹോൾ സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു ഇവിടെ എന്ത് വരും പോയിൻറ്റ് ഫൈവ് സ്ക്വയർ വരും പ്ലസ് ഇവിടെ മൈനസ് ത്രീയുടെ സ്ക്വയർ നയൻ വരും ഈക്വൽ ടു പോയിന്റ് ഫൈവിന്റെ സ്ക്വയർ എത്രയാണ് നേരത്തെ കണ്ട പോലെ പോയിന്റ് ടു ഫൈവ് അപ്പൊ നമുക്ക് എന്ത് കിട്ടി അത് നയൻ്റെ കൂടെ അടയുമ്പോൾ നയൻ പോയിന്റ് ടു ഫൈവ് അപ്പൊ നമുക്ക് എന്ത് കിട്ടി പി എസ് ഇസ് ഈക്വൽ ടു ക്യു ആർ ഒന്നും കിട്ടി അല്ലേ നമ്മുടെ പി എസ് ഇസ് ഈക്വൽ ടു ക്യു ആർ എന്ന് കിട്ടി അതുപോലെ പി ക്യു ഇസ് ഈക്വൽ ടു ആർ എസ് നമ്മൾ ജസ്റ്റ് ആദ്യം നമ്മൾ മിഡ് പോയിന്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞപ്പോൾ നമ്മുടെ മിഡ് പോയിന്റിൻ്റെത് അനുസരിച്ചിട്ട് പി ക്യു ആർ എസ് കണ്ടുപിടിച്ചു പിന്നെ നമ്മുടെ ഡിസ്റ്റൻസ് ഫോർമുല ഉപയോഗിച്ചിട്ട് നമ്മൾ പി ക്യു എത്രയാണ് ആർ എസ് എത്രയാണ് പി ക്യു ക്യു ആർ എത്രയാണ് പി എസ് എത്രയാണ് നാല് സൈഡും കണ്ടുപിടിച്ചു കൊടുത്തു അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആണെന്ന് കിട്ടി ദർഫോർ ദ ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ ദർഫോർ പി ക്യു ആർ എസ് ഇസെ പാരലോഗ്രാം അഥവാ സാമാത്രിക എന്ന് എഴുതി നമുക്ക് അവസാനിപ്പിക്കാം അപ്പോൾ ഇതാണ് ആദ്യത്തെ മൂന്ന് ക്വസ്റ്റ്യൻസ് വളരെ സിമ്പിൾ ആയിരുന്നു അല്ലേ മിഡ് പോയിന്റ് എന്നുള്ള ആ പോയിന്റ് ആ ഫോർമുലയും അതുപോലെ ഇതിന് നമ്മൾ ഡിസ്റ്റൻസ് ഫോർമുല മാത്രം ഉപയോഗിച്ചിട്ടുണ്ടെന്ന് മാത്രം അപ്പം മനസ്സിലായാലോ കൺഫ്യൂഷനൊന്നുമില്ലല്ലോ സംശയങ്ങളോ ഒന്നുമില്ല എന്ന് വിചാരിക്കുന്നു ഇന്ന് അഥവാ എന്തെങ്കിലും സംശയങ്ങളോ അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കരുത് അതേപോലെ തന്നെ ഈ പഠിപ്പിക്കണതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക അതേപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കുറെ കൂട്ടുകാരുണ്ട് അവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്താൽ നന്നായിരിക്കും അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് ഇതിൻ്റെ ബാക്കി മൂന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ട് അല്ലേ അതുമായിട്ട് കാണാം താങ്ക് യു